എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാം ക്ലാസ്സിലെ മലയാളത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം എന്താണ്? ആനപ്പുറത്ത് കയറിയിരുന്ന് കാട് ചുറ്റാൻ ഇറങ്ങിയ അണ്ണാൻ കുഞ്ഞ് കണ്ട കാഴ്ചകൾ എന്തെല്ലാം? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഥ വായിച്ചിരുന്നു. നിങ്ങൾ എല്ലാവരും കഥ വായിച്ചു പഠിച്ചോ? നിങ്ങൾക്ക് പ്രയാസമുള്ള വാക്കുകളൊക്കെ എഴുതി പഠിച്ചോ? അപ്പൊ നമുക്ക് കാഴ്ചകൾ എഴുതാം. അവസാനം അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും തമ്മിൽ കൂട്ടായി അല്ലേ? ആദ്യം അവര് തമ്മിൽ ഒരു ഇച്ചിരി പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. ആനമൂപ്പൻ മുഖം കഴുകാൻ ചോലയിലേക്ക് വന്നപ്പോഴ് അണ്ണാൻ കുഞ്ഞ് ആനമൂപ്പനെ മൈൻഡ് ചെയ്തില്ല, ഗൗനിച്ചില്ല. അപ്പൊ അവര് തമ്മിൽ ചെറിയൊരു പിണക്കം ഉണ്ടായി. പക്ഷെ കഥയുടെ അവസാനം അവര് നല്ല കൂട്ടുകാരായി മാറി. അങ്ങനെ ആനപ്പുറത്ത് കയറിയിരുന്ന് അണ്ണാൻ കുഞ്ഞ് കാട് ചുറ്റാൻ ഇറങ്ങി. അപ്പോൾ അണ്ണാൻ കുഞ്ഞ് കണ്ട കാഴ്ചകളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാഴ്ചകളായിരിക്കും കണ്ടിരിക്കുക? മനോഹരമായ കാട്, എങ്ങും തുള്ളിച്ചാടിക്കളിക്കുന്ന മുയലുകൾ, പുൽമേടുകളിൽ മേയുന്ന മാൻകൂട്ടങ്ങൾ, ചുറ്റും ചെറുകാട്ടുചെടികൾ, ചെടികൾ നിറയെ പല വർണ്ണങ്ങളിൽ കാട്ടുപൂക്കൾ, പൂക്കൾ നിറയെ പൂമ്പാറ്റകളും തേനീച്ചകളും വണ്ടുകളും, നാനാവർണ്ണങ്ങളിലുള്ള പലതരം പക്ഷികൾ, അതിമനോഹരമായ എന്തെന്തു കാഴ്ചകളാണ് കാട് നിറയെ! എത്ര മനോഹരമാണ് കാട്! ഇത്രയും കാഴ്ചകൾ മാത്രമാണോ കാട്ടില്? അല്ല, ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാവനയിൽ വരുന്ന കാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി എഴുതുക. അടുത്ത പ്രവർത്തനം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വലിയ വാക്കുകളെ ചെറിയ ചെറിയ വാക്കുകളാക്കി മാറ്റി എഴുതൂ. താഴെ കൊടുത്തിരിക്കുന്ന വാക്ക് വായിക്കാം. കാടുണർന്നു, ഇതൊരു വലിയ വാക്കാണ്. ഈ വാക്കിനെ നമുക്ക് രണ്ട് വാക്കുകളാക്കാം. എങ്ങനെ എഴുതാം? കാട് ഉണർന്നു, അതാണ് കാടുണർന്നു. ഒരുമിച്ച് എഴുതുമ്പോൾ കാടുണർന്നു, രണ്ട് വാക്കാക്കുമ്പോൾ കാട് ഉണർന്നു. അടുത്തത് ചെറിയവനാണെങ്കിലും, ചെറിയവൻ ആണ് എങ്കിലും. ഊഞ്ഞാലാടുന്ന, ഊഞ്ഞാൽ ആടുന്ന. പുറത്തേക്കിറങ്ങി, പുറത്തേക്ക് ഇറങ്ങി. സ്നേഹമില്ല, സ്നേഹം ഇല്ല. പണിയെടുപ്പിക്കും, പണി എടുപ്പിക്കും. അടുത്തത് ആരിവൻ, എങ്ങനെ എഴുതാം നമുക്ക്? ആര് ഇവൻ. ഇതുപോലെ പാഠപുസ്തകം വായിച്ച് പാഠപുസ്തകത്തിൽ നിന്നും കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതുക. മഞ്ഞുതുള്ളികൾ, മഞ്ഞ് തുള്ളികൾ. കൂടുവിട്ട്, കൂട് വിട്ട്. പുറത്തേക്കിറങ്ങി, പുറത്തേക്ക് ഇറങ്ങി. വരികയായിരുന്നു, വരിക ആയിരുന്നു. പേടിയില്ലെന്നോ, പേടി ഇല്ലെന്നോ. ചാടിക്കയറി, ചാടി കയറി. പണിയെല്ലാം, പണി എല്ലാം. ഒരിക്കലുമില്ല, ഒരിക്കലും ഇല്ല. ഇനി അടുത്ത പ്രവർത്തനം, താഴെ കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ വാക്കുകൾ ചേർത്ത് വലിയ വാക്കുകളാക്കി മാറ്റിയെഴുതൂ. ഇപ്പോൾ നമ്മൾ വലിയ വാക്കുകൾ ചെറിയ ചെറിയ വാക്കുകളാക്കി എഴുതി അല്ലേ. ഇനി നേരെ തിരിച്ച് ചെറിയ ചെറിയ വാക്കുകൾ വലിയ വാക്കുകളാക്കി എഴുതാം. ഒരിക്കലും ഇല്ല, എങ്ങനെ എഴുതാം? ഒരിക്കലുമില്ല. ശരി ആണല്ലോ, ശരിയാണല്ലോ. ഞെളിഞ്ഞ് ഇരുന്നു, ഞെളിഞ്ഞിരുന്നു. വരിക ആയിരുന്നു, എങ്ങനെ എഴുതാം നമുക്ക്? വരികയായിരുന്നു, വരിക ആയിരുന്നു. എന്നീ രണ്ട് വാക്കിനെ നമുക്ക് ഒറ്റ വാക്കാക്കി എഴുതാം. വരികയായിരുന്നു. ചതിക്കുഴിയിൽ എല്ലാം, ഒറ്റ വാക്കാക്കി എഴുതാം നമുക്ക്. ചതിക്കുഴിയിലെല്ലാം. അടുത്തത് പണി എടുപ്പിക്കും, പണിയെടുപ്പിക്കും. ചെറിയവൻ ആണെങ്കിലും, ചെറിയവനാണെങ്കിലും. ഞെളിഞ്ഞ് ഇരുന്നു, ഞെളിഞ്ഞിരുന്നു. കാട് ഉണർന്നു, കാടുണർന്നു. പുറത്തേക്ക് ഇറങ്ങി, പുറത്തേക്കിറങ്ങി. ഇനിയും പാഠപുസ്തകം വായിച്ചിട്ട് പാഠപുസ്തകത്തിൽ നിന്നും മറ്റു വാക്കുകൾ കൂടി കണ്ടെത്തി എഴുതുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.